താലൂക്ക് ദുരന്ത നിവാരണ സേന സംഘടിപ്പിക്കുന്ന ഒന്നാംഘട്ട ജീവൻ രക്ഷാ പരിശീലനം ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ മാവൂർ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. താലൂക്ക് ദുരന്ത നിവാരണ സേന സംഘടിപ്പിക്കുന്ന ഒന്നാംഘട്ട ജീവൻ രക്ഷാ പരിശീലനം ഞായറാഴ്ച രാവിലെ 9 മണി മുതലാണ് മാവൂർ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ നടക്കുന്നത്. അപകടങ്ങളിലും ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുകയും അപകടങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വളണ്ടിയർ സേന രൂപീകരണവും ചടങ്ങിൽ നടക്കും. അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും പരിപാടിയുടെ ലക്ഷ്യമാണ്. കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ എന്ത് ചെയ്യണം, ഹൃദയാഘാതം സംഭവിച്ചാലും തീപ്പുള്ളലേറ്റാലും എന്ത് ചെയ്യണം തുടങ്ങി പിഞ്ചുകുട്ടികൾക്ക് അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നതടക്കമുള്ള വിവരങ്ങളാണ് പരിശീലനത്തിൽ നൽകുന്നത്. അത്യാവശ്യമായി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് പരിശീലനത്തിൽ നൽകുന്നതെന്ന് സംഘാടകർ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 4 മണിക്ക് അവസാനിക്കും. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തി വിജയൻ, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ, പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടോഞ്ചേരി, മാവൂർ പോലീസ് ഇൻസ്പെക്ടർ ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുക്കും. ട്രെയിനർ മുഹമ്മദ് മുണ്ടമ്പ്ര ക്ലാസ് എടുക്കും. താലൂക്ക് ദുരന്ത നിവാരണ സേന അഥവാ TDRF ഇന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സജീവ സാന്നിധ്യമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സന്നദ്ധ സേവന പ്രവർത്തനത്തിന് തയ്യാറുള്ളവർക്കും പൊതുജനങ്ങൾക്കും ആദ്യഘട്ട ഒന്നാംഘട്ട പരിശീലനം വരുന്ന ഞായറാഴ്ച മാവൂർ പാറമ്മൽ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ അപകടങ്ങളെ, ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതിൻ്റെ പരിശീലനമാണ് നാളെ അവിടെ നടക്കാൻ പോകുന്നത്. വാർത്താസമ്മേളനത്തിൽ ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബ് വാഴക്കാട്, ജില്ലാ കോർഡിനേറ്റർ മടത്തിൽ അബ്ദുൽ അസീസ്, മൻസൂർ പെരുവയിൽ, അബ്ദുൽ ഖാദർ മാവൂർ, UA ഗഫൂർ ചെറൂപ്പ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.